നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കറുകുറ്റിപ്പാടത്താണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ. ഈ നെല്ലെല്ലാം വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രത്യേകം കൃഷ്ണകമോദ എന്ന് പറയുന്ന വിത്തിനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. പ്രത്യേക ഭംഗിയാണ് ആ നെല്ല് വിത്ത് കാണാനായിട്ടിരിക്കുന്നത്. അതുപോലെ അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് വളരെ റയർ നെല്ലിനമാണത്. അപ്പോൾ അതിനോട് നിൽക്കുമ്പോൾ നല്ല സുഗന്ധമുണ്ട്. ഈ കൃഷ്ണകമോദിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് അടിക്കുന്നുണ്ട്. കാറ്റ് വീശുമ്പോഴൊക്കെ ആ സ്മെല്ല് നമുക്ക് കിട്ടും. സാധിക്കുന്നവരെല്ലാം കറുകുറ്റിൽ വന്ന് ഈ പാടൊക്കെ ഒന്ന് കാണുക, കുട്ടികളെ കാണിച്ചു കൊടുക്കുക. കാരണം പ്രത്യേക രസമാണ്, ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ഒരു രസമാണ്. ബാബുച്ചേൻ്റെ പാടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാബുച്ചേൻ്റെ വേർപ്പും സ്വപ്നവുമാണ് ഇവിടെ ഇങ്ങനെ കതിരായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അപ്പം ബാബുച്ചേനിലൂടെ ബാബുച്ചേൻ്റെ അനുഭവവും അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് എന്തൊക്കെയാണ് ബാബുച്ചേൻ പറഞ്ഞു കൊടുക്കാനുള്ളത്, അതെല്ലാം ബാബുച്ചേനിലൂടെ നമുക്ക് കേൾക്കാം. നമസ്കാരം. ഈ വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ടൊന്ന് കാണണം. കാരണം വളഞ്ഞു നിൽക്കുന്ന പാടമൊക്കെ ഒന്ന് പറയുമ്പോൾ കാണാൻ ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുഞ്ചനെൽപ്പാടം വിളഞ്ഞു നിൽപ്പോ, മഞ്ഞപ്പുതപ്പൂ വിരിച്ച പോലെ കുഞ്ഞിളം കാറ്റിൻ്റെ താളത്തിലാടി. മനോഹരമായിട്ടിങ്ങനെ കുഞ്ഞിളം കാറ്റിൻ്റെ താളത്തിലാടി ഉലയുന്ന ഒരു പെൺകിടാവ് പോലെയാണ്, സുന്ദരിയായ ഒരു പെൺകുട്ടിയെപ്പോലെയാണ് വിളഞ്ഞു നിൽക്കുന്ന ഈ പാടം. ഇതിങ്ങനെ ആവുന്നതിന് പിന്നിൽ ഒരുപാട് വെയിൽ കൊണ്ടതിൻ്റെയും മഞ്ഞും മഴയും കൊണ്ടതിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒക്കെ കഥയുണ്ട് പറയാനായിട്ട്. പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് ഒരു അറിവ് എന്നുള്ള രീതിയിലാണ് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ പാടം ഈ ഇത്ര മനോഹരമായി കിടക്കുന്നതിന് മുമ്പ് വെറുതെ ഒന്നുമില്ലാത്ത തരിശ് പോലെ കിടന്ന, രൂപമില്ലാതെ കിടന്ന ഒരിടമാണ്. ഇതിങ്ങനെ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് രൂപമില്ലാതെ കിടന്ന ഈ പാടത്തിന് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ വരമ്പ് പിടിപ്പിക്കും. വരമ്പെന്ന് പറഞ്ഞാൽ ഇത് ബൗണ്ടറി, ഇപ്പോഴത്തെ കുട്ടികളോട് പറയുമ്പോൾ ബൗണ്ടറി എന്ന് വേണ്ടി നമ്മൾ പറയേണ്ടി വരും. വരമ്പ് അതാണ് ശരിക്കും മലയാള പദം. പിന്നെ വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള വഴികളെല്ലാം കൃത്യമായിട്ട് ഭംഗിയാക്കി തെളിച്ചിടണം. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും ഭംഗിയാക്കി കഴിഞ്ഞാൽ, കണ്ടത്തിൻ്റെ ഒരു ലെവലിലേക്ക് ആക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഉഴുത് മറിക്കുക എന്നുള്ളതാണ്. പാടം ഉഴുത് മറിക്കുക. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് കാളപൂട്ടുകളായിരുന്നു. കാളപൂട്ടൽ, കാളയെ പൂട്ടി ഒഴുകുന്ന ഒരു രീതിയായിരുന്നു. അതുപയോഗിച്ചൊന്ന് കരിയും നുഖവും ഉപയോഗിച്ച് അന്ന് ഒരേർ കാള, രണ്ടേർ കാള അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. ഒരേർ എന്ന് പറഞ്ഞാൽ രണ്ട് കാളയെ പൂട്ടി ഒഴുകുന്നതിനെയാണ് ഒരേർ എന്ന് പറയുന്നത്. രണ്ട് ഏർ എന്ന് പറയുമ്പോൾ നാല് കാളകളെ പൂട്ടി, അത് മുന്നിലൊരു ഏർ കാള പോകും, അതിൻ്റെ പിന്നിൽ തന്നെ അടുത്ത ഏർ കാള പോയി, അങ്ങനെ ഉഴുത് പോകുന്ന ഒരു രീതിയാണ്. നല്ല കാശുള്ള ആൾക്കാരൊക്കെയാണ് രണ്ടേർ കാളയൊക്കെ വെച്ച് ഒഴുകുക. രണ്ട് ഉഴുത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിലം ഉഴുന്നത്. നിലം ഉഴുത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം, ഈ പാടത്ത് എൻ്റെ പുളിപ്പ് ഇല്ലാതാക്കാൻ, ഈ മണ്ണിൽ ഒരുതരം പുളിപ്പ് രൂപപ്പെടും, അസിഡിറ്റി രൂപപ്പെടും, അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിനകത്ത് ഇത്തളും ഇടും, കുമ്മായം. കുമ്മായം പറ്റും, കുമ്മായം ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലൊക്കെ അങ്ങ് പൊള്ളും, നല്ല പുകച്ചിലായിരിക്കും. എന്നാലും അതൊന്നും വക വയ്ക്കാതെ ഞങ്ങൾ കർഷകർ ഇത്തിലിടും. ഇത്തിലിട്ട് വെള്ളം വറ്റിച്ചതിന് ശേഷം കഴിഞ്ഞിട്ടാണ് ഇത്തിലിടുക. ഇത്തിലിട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കയറ്റി ഇറക്കും. വെള്ളം കയറ്റി ഇറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കണ്ടത്തിലുള്ള പുളിപ്പിൻ്റെ അംശങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒഴുകി താഴേക്ക് പോകും, കണ്ടത്തിൽ നിന്ന് പോകും. പുളിപ്പുണ്ടായി കഴിഞ്ഞാൽ എന്ത്, വിത്ത് നമ്മൾ വിതച്ച് കഴിയുമ്പോൾ വിത്ത് കെട്ടുപോകും, വിത്ത് ചീത്തയായിപ്പോകും, വിത്ത് മുളയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിലിടുന്നത്. എന്നിട്ട് വീണ്ടും ഇത്തിലിട്ട് വെള്ളം കയറ്റിയിറക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഉഴുതുമറിച്ച് കണ്ടം ശരിക്കും ലെവൽ ചെയ്ത്, പണ്ട് രീതിയിൽ പറഞ്ഞത് ഞവർക്കുക എന്നായിരിക്കും പറയുക. ഞവർക്കുക, ഞവരിയിട്ട് കാളയെ പൂട്ടി ഞവർക്കുക. ഇപ്പോൾ നമ്മൾ ട്രാക്ടറിനൊക്കെ തന്നെ കണ്ടം ലെവൽ ചെയ്യും. ഒരേപോലെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ, അധിക സ്ഥലത്ത് പൊക്കോ താഴ്ചയോ ഇല്ലാതെ ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലെവലൊക്കെ ചെയ്ത് നല്ല കണ്ടം ഒരുക്കിയിടും. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വെള്ളം താത്തി കളഞ്ഞിട്ട്, വെള്ളം ശരിക്കും പറ്റിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിത്തിടും. വിത്ത് വിതയ്ക്കുന്ന രീതിയെക്കുറിച്ച് പറയാം. വിത്ത് എങ്ങനെയാണ് നമ്മൾ വിതയ്ക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ചില രീതികളുണ്ട്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ തലേ ദിവസം വൈകുന്നേരം വിത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി
പിറ്റേ ദിവസം നേരത്തോട് നേരെത്തുമ്പോൾ തന്നെ വിത്ത് വാരി വെച്ച് അതിനുള്ള പതിരെല്ലാം നീക്കി കളഞ്ഞ് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇലയൊക്കെ ഇട്ട് പൊതിഞ്ഞ് വെയിറ്റൊക്കെ എടുത്തു വെച്ച് അതിങ്ങനെ മൂടി വയ്ക്കും. മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും അതിനകത്ത് ചെറിയ മുളകൾ വരും. അതിന് നമ്മൾ നാട്ടിൽ പറയുന്ന ഭാഷ കുറുമുള കൊള്ളുക എന്ന് പറയുക. കുറുമുള കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വിത്തെടുത്ത് നമ്മൾ പാടത്ത് കൊണ്ടുവന്ന് വിതയ്ക്കും. വിതയ്ക്കുന്ന രീതിയുണ്ട്, പിന്നെ ഞാറ് നടുന്ന രീതിയുണ്ട്. നമ്മൾ രണ്ട് രീതിയും ഇവിടെ ചെയ്യാറുണ്ട്. ഞാറ് നടണമെങ്കിൽ നമ്മൾ ഒരു 15 വിതയ്ക്ക് എന്നാണ് നടുന്നത് അതിന് 15 ദിവസം മുമ്പ് നമ്മൾ ഞാറ് പാകിയിരിക്കണം, നിലമൊരുക്കി ഞാറ് പാകിയിരിക്കണം. അത് ഞാറ് 15-ാം ദിവസം പറിച്ച് ഒരു 16-ാം ദിവസം പറിച്ച് നടുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വിത്ത് വിതച്ച് കഴിഞ്ഞതിന് ശേഷം 5-ാം പക്കമാണ് നമ്മൾ സാധാരണ കണ്ടങ്ങളിൽ വെള്ളം നിർത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ വിത്ത് നമ്മൾ കെട്ടുപോകും, വിത്ത് ചീഞ്ഞു പോകും, മുളയെടുക്കില്ല. അതുകൊണ്ട് വിത്തിന് വളരാൻ പറ്റുന്ന രീതിയിൽ അല്പം ഈർപ്പത്തോടുകൂടി കണ്ടം സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ 5-ാം പക്കം വെള്ളം നിർത്തുന്നു. അപ്പോൾ ഏകദേശം 1 ഇഞ്ചൊക്കെ വിത്തിൻ്റെ മുള എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല പച്ചപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് പാടത്ത്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ അറിയാമോ, അവൻ്റെ അധ്വാനം ഇങ്ങനെ മുളയെടുത്ത് വരികയാണ്, അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുക് വയ്ക്കുകയാണ്, മുളയെടുക്കുകയാണ്. ഭംഗിയായിട്ട് നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ പാടം നിൽക്കും. മുളയെടുത്ത് കഴിഞ്ഞ് 15-ാം ദിവസം നമ്മളെന്ത് ചെയ്യും, ഇതിനിടയിൽ പുല്ല് വളരും. പുല്ല് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം പറ്റും. കാരണം നമ്മൾ ഈ നെല്ലിന് കൊടുക്കുന്ന വളമെല്ലാം പുല്ല് വലിച്ചെടുക്കും. അപ്പോൾ നെല്ലിന് അധികമായിട്ട് കരുത്തുണ്ടാവില്ല, ബലം ഉണ്ടാവില്ല. അപ്പോൾ വിത്ത് നന്നായിട്ട് കരുത്തോടുകൂടി വളർന്നു വരാൻ ഈ നമ്മൾ ഇറങ്ങിയ ആളിറങ്ങി പുല്ലിൻ്റെ ഇടയിൽ നെല്ലിൻ്റെ ഇടയിലുള്ള കളകളെല്ലാം പറിച്ചു കയറ്റി ഈ വിത്തിന് വളരാൻ പറ്റുന്ന രീതിയിൽ നല്ല സുഖമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അടുത്ത ഘട്ടം നമ്മൾ വളമിടുക. സാധാരണ നമ്മൾ ഈ പാടത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്, യൂറിയ, ഫാക്ടംബോസ് ഇങ്ങനെയുള്ള വളങ്ങളാണ്. ഓരോ പാടത്തിൻ്റെ മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ച്, മണ്ണ് പരിശോധിച്ച് അതിന് മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ചാണ് നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ നെല്ലിൻ്റെ ഈ കടഭാഗം, അതിൻ്റെ കടഭാഗം ഉരുണ്ടു തുടങ്ങും. ഉരുണ്ടു തുടങ്ങുമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കതിര് രൂപപ്പെട്ടു വരികയാണ്, നെല്ല് രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ കട ഉരുണ്ട് കഴിയുമ്പോഴും കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുക, കുറച്ച് കഴിയുമ്പോഴേക്കും അതിന് മുകളിൽ കതിര് ഇങ്ങനെ പൊട്ടിപ്പൊടും. കതിര് വരുമ്പോൾ കർഷകർ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ അധ്വാനിക്കുന്നത് മുഴുവൻ. ഈ കതിര് കാണാൻ, കതിര് കാണുമ്പോൾ കർഷകർ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കതിര് കൈ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഈ കതിരിൽ ഒരു പൂവ് പോലെ ഇങ്ങനെ ഒരു വെള്ള സാധനം വരും. ഈ പൂവ് എന്തിനാണെന്ന് അറിയാമോ, ഈ പൂവാണ് അരിയായിട്ട് പിന്നീട് രൂപപ്പെടുന്നത്. ഈ പൂവിൽ നിന്നുമാണ് ഈ നെല്ലിലേക്ക് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ പാലായിട്ട് രൂപപ്പെടും. പാലിൻ്റെ നിറം വരും. ഈ പാലുറച്ചാണ് വെയിലൊക്കെ കൊണ്ട് പാലുറച്ച് കഴിയുമ്പോഴാണ് ആ പാലാണ് അരിയായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ പൂവ് കൊഴിയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധ ഉണ്ടാകണം. ഈ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പൂവ് കൊഴിയും. ഈ പൂവ് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പതിരായിട്ട് രൂപപ്പെടും. പതിരായിട്ട് വന്ന കർഷകനൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഏടും കൂടാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കാം. അതിനിടയിൽ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ലൊരു വിളവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ നോക്കി നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ പാടം നിൽക്കുന്നത് നോക്കി. നല്ല മഞ്ഞപ്പട്ടെടുത്ത് നിൽക്കുന്ന ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പോലെ തോന്നുന്നുണ്ടോ? കാണുമ്പോൾ ഭയങ്കര ചന്തമല്ലേ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ഒരു ഭയങ്കര മനസ്സിനൊക്കെ ആനന്ദം. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇവിടെ വന്ന് കിളികൾ, ഈ കിളികൾ ഈ നെല്ല് കൃഷി ചെയ്യുന്നതുകൊണ്ട് മനുഷ്യന് മാത്രമല്ല, ഇവിടെ പാടത്ത് ഒരുപാട് കിളികൾ ഈ നെല്ല് കൊത്തി തിന്നാൻ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും, കാരണം നെല്ലുക്ക് അതിന് കൊത്തിക്കൊണ്ടുപോകുമ്പോൾ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല കൃഷി ഉപകരിക്കുന്നത്, ഇവിടെയുള്ള പക്ഷികൾക്കൊക്കെ അന്നം കൊടുക്കാനായിട്ട് ഇത് കാരണമാകാറുണ്ട്. അവർ കൊത്തിക്കൊണ്ടുപോകും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും ജീവിക്കണ്ടേ, മനുഷ്യർ മാത്രമല്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഇത് ഞങ്ങളുടെ പാടം കൊയ്ത്തിന് പാകമായിട്ട് നിൽക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞുള്ള പണ്ട് കാലങ്ങളിലെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൂടുതൽ മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. മെഷീനറി ഉപയോഗിക്കുന്നത് വെച്ചാൽ കൂലിച്ചെലവ് കൂടുതലാണ്. കൂലിച്ചെലവ് കൂടുതലുള്ളതുകൊണ്ടാണ് കർഷകർ മിക്കാറും ഈ പാടമൊന്നും ഇങ്ങനെ തരിച്ചിട്ട് പോകാൻ കാരണം. പ്രധാന കാരണം തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ ഒരുപാട് പൈസ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇട്ട് പോകുന്നത്. പഴയ രീതി ഞാൻ പറഞ്ഞുതരാം. പഴയ രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആളെ നിർത്തി കൊയ്ക്കാം. ഇപ്പോൾ മെഷീനറി കൊയ്യുന്നു. പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നിരന്ന് പാടത്ത് നിന്ന് ഒരേ സമയത്ത് കൊയ്ത് അത് ഒരേ ചുരുട്ടാക്കുന്നു, കെട്ടി ഒരേ കറ്റയാക്കുന്നു. കറ്റയാക്കി കഴിഞ്ഞിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു, തലയിൽ ചുവന്നുകൊണ്ട് ഈ മുതലാളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കർഷകരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ
ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം കാരണം നെല്ല് വിത്ത് പാകിയതിനു ശേഷം ഒരു സന്ധ്യാസമയത്ത് ഞങ്ങളെല്ലാം സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഒരു സന്ധ്യാസമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു മഴ പെയ്യാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് വീട്ടിൽ കിടന്ന് ഉറക്കം വരുന്നില്ല. ഒരു സന്ധ്യയായി, ഒരു കർക്കിടക മാസത്തിലെ മഴയാണ്, ഇടിമുട്ടോടുകൂടിയ ഭയങ്കരമായിട്ടുള്ള മഴ. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കണ്ടത്തിലും നിറയും, കണ്ടത്തിലും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച വിത്തെല്ലാം ഒഴുകിപ്പോവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അത്രമാത്രം ശക്തമായിട്ടുള്ള മഴയായിരുന്നു ആ സമയത്ത്. ഞാനെന്നിട്ട് രാത്രി ആ മഴയത്ത് വീട്ടിൽ നിന്ന് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാനിപ്പോൾ അടുത്ത് വന്ന സമയത്താണ് ഒരു ശക്തമായിട്ടുള്ളൊരു ഇടിവിട്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ തലയിൽ പതിക്കേണ്ടതാ, കാരണം പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇടിവിട്ടേക്കും. ഞാൻ ശരിക്കും ആ വരമ്പത്താണ് കിടന്നു, കാരണം ഞാനത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. മരണം പോലും, അതായത് ജീവിതമൊക്കെ പണയം വെച്ചിട്ടുള്ള ഒരു മൽപ്പിടുത്തമാണ് ഈ നെല്ല് കതിരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനം. അതുകൊണ്ട് തന്നെ ഒരു മണി ചോറ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മണി ചോറ് താഴെ പോയി കഴിഞ്ഞാൽ ഞാനത് വാരി കഴിക്കും. കാരണം ഒരു മണി ചോറിന്റെ വില, നമ്മുടെ മേശപ്പോ പുറത്തു വരുന്ന ഒരു മണി ചോറിന്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിയാം. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മണിച്ചോറ്, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ ചോറൊക്കെ വാരി വേസ്റ്റാക്കി ഒരുപാട് കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചോറിനോടൊന്നും ഒരു വിലയില്ല. അപ്പോൾ ഈ ഒരു മണിച്ചോറ് ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരുപാട് അധ്വാനത്തിന്റെ, വിയർപ്പിന്റെ, കണ്ണുനീരിന്റെ ഒക്കെ പ്രയത്നമുണ്ട്, വിലയുണ്ട്. ഇപ്പൊ കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കമന്റുകൾ പറയുന്ന സെലിബ്രിറ്റികളുണ്ടല്ലോ, അവർക്കറിയില്ല പാടത്തെ പണിയുടെ അല്ലെങ്കിൽ ഒരു കതിർ വളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വലുതായി വരാൻ വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ വേദനാജനകമായ കാര്യങ്ങൾ. അത്രമാത്രം അധ്വാനിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന, സെലിബ്രിറ്റികളായിരിക്കുക ആരുമായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ വില. അതുകൊണ്ട് കർഷകരെന്നും രാജ്യത്തിന്റെ ഒരു നട്ടെല്ല് തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും അതൊന്നും വീര്യമുള്ളത് തന്നെയായിരിക്കും. കാരണം അനേകം മഞ്ഞും മഴയും വെയിലും കൊണ്ടതിന്റെ തഴമ്പ് അവരുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അവരുടെ മൂല്യങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഇവിടുത്തെ ഒരു തത്വസംഹിതകൾക്കും അല്ലെങ്കിൽ ഒരു നിയമസംഹിതകൾക്കും സാധിക്കില്ല. കാരണം അവരാണ് ഈ മണ്ണിന്റെ മക്കൾ.